സ്വാഗതം അറുപത്തിയേഴാമത്തെ എപ്പിസോഡ് യേശുവാണ് ക്രൈസ്തവ മഹാമനസ്കഥയുടെ രഹസ്യം ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ പ്രഭാത പള്ളി പ്രസംഗങ്ങൾ സത്യം ഒരു കൂടിക്കാഴ്ചയാണ് എന്ന പുസ്തക പരമ്പരയായി മലയാളക്കരയിലേക്ക് കേരള ക്രൈസ്തവർക്ക് ലഭ്യമാക്കിയിരിക്കുന്നത് ഡോക്ടർ ജോസ് മാണിപ്പറമ്പിലച്ഛനാണ് ബിബ്ലിയ പബ്ലിക്കേഷനാണ് ഇത് ഞാൻ വായിച്ചിട്ട് എൻ്റെ ഹൃദയം നിറഞ്ഞു തുളുമ്പി ഭയങ്കര പരിശുദ്ധാത്മ അഭിഷേക അഭിഷേകത്തിൻ്റെ ഒരു ആനന്ദത്തിലാണ് ഞാൻ അതിൽ കൊണ്ടാണ് ഇത് മറ്റുള്ളവർക്ക് പങ്കുവെക്കണം ഞാൻ അനുഭവിക്കുന്ന ഈ സന്തോഷം ഈ ആനന്ദം ഇതാണ് പാപ്പ പറയുന്നത് സുവിശേഷത്തിൻ്റെ ആനന്ദം യഥാർത്ഥ സുവിശേഷവൽക്കരണം എങ്ങനെ ചെയ്യാം എന്ത് ചെയ്യാം എന്നുള്ള കൃത്യമായ കാര്യങ്ങളാണ് ഇതിൽ പറയുന്നത് ക്രൈസ്തവ ജീവിതത്തിൻ്റെ മർമ്മപ്രധാനമായ സ്നേഹം കരുണ വാത്സല്യം ഇതെല്ലാം നമ്മുടെ കുടുംബത്തിൽ വ്യക്തിജീവിതത്തിൽ സുവിശേഷ വേലയിൽ എങ്ങനെ നമുക്ക് എങ്ങനെ പ്രാക്ടിക്കലായിട്ട് നമുക്കിത് മുന്നോട്ട് കൊണ്ടുപോകാം എന്നത് വളരെ കൃത്യമായി പ്രാർത്ഥനാപൂർവം ആത്മാവിനാൽ നയിക്കുന്ന രീതിയിൽ നമുക്ക് ആത്മാവിനാൽ നയിച്ച് നൽകിയിരിക്കുന്നു ഇന്നേ വരെ ഒരു മാർപ്പാപ്പയും ഇതുപോലെ എല്ലാ ദിവസവും ഹോംലി പള്ളി നടത്തിയിട്ടില്ല ഇതൊരു പക്ഷേ നമ്മളുടെ തന്നെ എല്ലാ പാരീഷുകാർക്കും എല്ലാ ഇടവകക്കാർക്കും ഒരാഗ്രഹം കൂടി എല്ലാ ഇടവകകളിലും എല്ലാ ദിവസവും പള്ളി പ്രസംഗമുണ്ടാകണം വചനം പങ്കുവയ്ക്കപ്പെടണം അതിനുകൂടി വേണ്ടി നമുക്കിത് പ്രാർത്ഥിക്കാം നമ്മൾ വിശ്വാസികളുടെ ഹൃദയത്തിൻ്റെ അനുസരിച്ചല്ലേ അത് മുന്നോട്ട് പോവുക അതുകൊണ്ട് നമുക്കെല്ലാവർക്കും ആ ദാഹത്തോടെ ഇത് സ്വീകരിക്കുകയും ഇത് മറ്റുള്ളവർക്ക് പങ്കിടുകയും ചെയ്യാം സോഷ്യൽ മീഡിയയിലൂടെ ഇത് പ്രചരിപ്പിക്കുന്നത് പതി പരിശുദ്ധ പിതാവിനോടൊപ്പം ചേർന്ന് ലോക സുവിശേഷവൽക്കരണത്തിനുള്ള ഒരു പ്രേക്ഷിതനായി നമ്മൾ മാറുകയാണ് പ്രൈസ് ലോട്ട് രണ്ടായിരത്തി പതിമൂന്ന് ജൂൺ മാസം പതിനേഴാം തീയതിയിൽ തേ പ്രസംഗമാണ് വേദവായന കുറെസുകാർക്ക് എഴുതിയ ലേഖനത്തിൽ രണ്ടാം ലേഖനത്തിൽ ആറാം അധ്യായം ഒന്ന് മുതൽ പത്ത് വരെയുള്ള വചനങ്ങളും മത്തായിയുടെ സുവിശേഷം അഞ്ചാം അധ്യായം മുപ്പത്തി എട്ട് മുതൽ നാൽപ്പത്തിരണ്ട് വരെയുള്ള വചനങ്ങൾ ആരെങ്കിലും നിങ്ങളുടെ വലത് കരണത്തടിച്ചാൽ മറ്റേ കറവും കാണിച്ചു കൊടുക്കുക നമ്മെ അസ്വസ്ഥമാക്കുന്ന ഈ വേദവചനം യേശു ശിഷ്യന്മാരെ സമ്പുദ്ധി ചെയ്ത് പറഞ്ഞതാണ് ക്രിസ്ത്യാനികളെ കളിയാക്കി പരിഹസിക്കാനുള്ള വചനമായി തീർന്നിട്ടുണ്ട് വലതു കരണത്തുള്ള ഈ അടി ജീവിതത്തിൻ്റെ സാധാരണ യുക്തി അനുസരിച്ച് നാം പോരാടണം നമ്മുടെ നിലപാട് നാം സംരക്ഷിക്കണം അവർ നമ്മെ ഒന്നടിച്ചാൽ തിരിച്ച് രണ്ടെണ്ണം കൊടുക്കണം സ്വയരക്ഷയ്ക്കായി നാം ചെയ്യുന്നത് അങ്ങനെയാണല്ലോ മാതാപിതാക്കൾ മക്കൾക്ക് ശിക്ഷണം കൊടുക്കാനായി അടിക്കുമ്പോൾ ഒരിക്കലും കരണത്തടിക്കരുതെന്ന് ഞാൻ അവരോട് പറയാറുണ്ട് കാരണം കവിൾത്തടമാണ് അന്തസ് എന്നാൽ യേശു എന്താണ് പറയുന്നത് മറ്റേ കവൾത്തടത്തിലെ അടിയും കഴിഞ്ഞ് വസ്ത്രവും ഊരി കൊടുക്കാനാണ് അങ്ങനെയെല്ലാം ഊരിക്കളയാനാണ് കണ്ണിന് പകരം കണ്ണ് പല്ലിന് പകരം പല്ല് എന്ന തത്വത്തിൽ ഉറപ്പിച്ച നീതിയിൽ നിന്നും തീർത്തും വ്യത്യസ്തമായ ധർമ്മനീതിയാണ് യേശു കൊണ്ടുവരുന്നത് ഒന്നുമില്ലെങ്കിലും എല്ലാം സ്വന്തമാക്കിയവരാണ് ക്രിസ്ത്യാനികൾ എന്ന് പൗലോസ് പറയുന്നത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും യേശുവാണ് എല്ലാം എന്ന് സത്യമാണ് ക്രിസ്ത്യാനിയുടെ സുരക്ഷിതത്വം എല്ലാം യേശു ക്രിസ്തുവാണ് എല്ലാം മറ്റുള്ളവ ഒന്നുമല്ല മറ്റുള്ളവ ക്രിസ്ത്യാനിക്ക് ഒന്നുമല്ല ലോകത്തിൻ്റെ ആത്മാവ് അനുസരിച്ച് മറ്റുള്ളവ എല്ലാതും അർത്ഥവത്താണ് പണം പകിട്ട് പ്രശസ്തി ഉദ്യോഗക്കയറ്റം യേശു ആകട്ടെ അവർക്ക് ഒന്നുമല്ല പത്ത് മൈലുകൾ നടക്കാമോ എന്ന് ചോദിക്കുമ്പോൾ നൂറ് മൈലുകൾ നടക്കുവാൻ ക്രിസ്ത്യാനിക്ക് കഴിയുന്നത് അവന് അത് ഒന്നുമല്ലാത്തത് കൊണ്ടാണ് മേലെങ്കി ചോദിക്കുമ്പോൾ കുപ്പായവും ശാന്തമായി കൊടുക്കാൻ അവന് കഴിയുന്നത് അത് ഒന്നുമല്ലാത്തത് കൊണ്ടാണ് ഇതാണ് ക്രിസ്തീയ മഹാമനസ്കഥയുടെ രഹസ്യം അതെപ്പോഴും ശാന്തശീലത്തോടൊപ്പമാണ് സഞ്ചരിക്കുന്നത് ഇതാണ് എല്ലാം ഇതാണ് യേശു ക്രിസ്തു തൻ്റെ സ്വമനസിൽ തൻ്റെ ഹൃദയം തുറക്കുന്നവനാണ് ക്രിസ്ത്യാനി കാരണം യേശു ക്രിസ്തു എന്ന എല്ലാം അവന് സ്വന്തമായുണ്ട് മറ്റുള്ളവയെല്ലാം ഒന്നുമല്ല അവന് അവയൊക്കെ നല്ലത് തന്നെ ഉപയോഗപ്രദം തന്നെ എന്നാൽ യേശു ക്രിസ്തു എന്ന എല്ലാമായി തുലനം ചെയ്യുമ്പോൾ അവ ഒന്നും ഒന്നുമല്ല അവയെ യേശുവുമായി താരതമ്യം ചെയ്യുമ്പോൾ അവൻ ശാന്തമായി യേശുവിൻ്റെ ശിഷ്യന്മാരുടെ അടയാളമായ ക്രിസ്തീയ സൗമ്യതയിൽ എല്ലാം എന്ന് യേശുവിനെ തിരഞ്ഞെടുക്കുന്നു സൗമ്യതയും സൗമനസും വീക്ക്നെസ് ആൻഡ് മാഗ്നാനിമിറ്റി ഇങ്ങനെ ജീവിക്കുക എളുപ്പമല്ല കാരണം അവ നമ്മുടെ കരണത്തടിക്കുന്നു ശരിക്കും അടിക്കുന്നു രണ്ട് കരണത്തും അടിക്കുന്നു എങ്കിലും ക്രിസ്ത്യാനി ശാന്തശീലനാണ് ക്രിസ്ത്യാനി മഹാമനസ്കനാണ് അവൻ ഹൃദയം തുറക്കുന്നു അടഞ്ഞ ഹൃദയമുള്ള ക്രിസ്ത്യാനികളെ കാണുമ്പോൾ പ്രവർത്തിക്കാതെ ചുളുങ്ങി ചുളുങ്ങി സങ്കോചിച്ച് ഹൃദയം കാണുമ്പോൾ അത് ക്രൈസ്തവികതയല്ല ക്രിസ്തുധർമ്മം എന്ന പേരിൽ പ്രച്ഛന്ന വേഷത്തിൽ വരുന്ന സ്വാർത്ഥതയാണത് ഈ യുവസമാന വൈവരീത്യം പരിഹരിക്കാൻ കഴിയുന്നവനാണ് യഥാർത്ഥ ക്രിസ്ത്യാനി എല്ലാം ഒന്നുമല്ല എന്നിങ്ങനെയുള്ള ധ്രുവസമാന വൈരുദ്ധ്യം അതേക്കുറിച്ച് കർത്താവ് നമ്മോട് പറഞ്ഞത് ഇങ്ങനെയാണ് ആദ്യം ദൈവരാജ്യവും അതിൻ്റെ ധർമ്മനീതിയും അന്വേഷിക്കുക ബാക്കിയുള്ളതെല്ലാം താനേ വരും ദൈവരാജ്യമാണെല്ലാം ബാക്കിയുള്ളതെല്ലാം രണ്ടാം തരമാണ് അവയല്ല മുഖം മുഖ്യം ഒന്നുമല്ലാത്തതിനോട് നീയാണ് എല്ലാം എന്ന് എല്ലാമായിരിക്കുന്നതിനോട് നീ എനിക്കൊന്നുമല്ല എന്നും നാം പറയുന്നതിൽ നിന്നാണ് ക്രിസ്ത്യാനികളുടെ എല്ലാ അബദ്ധങ്ങളും സഭയുടെ എല്ലാ തെറ്റുകളും നമ്മുടെ ഓരോ വിശകുകളും ഉത്ഭവിക്കുന്നത് യേശുവിനെ അനുഗമിക്കുക അത്ര എളുപ്പമല്ല അല്ല എളുപ്പമല്ല എന്നാൽ അതത്ര അസാധ്യവുമല്ല കാരണം സ്നേഹത്തിൻ്റെ വഴിയിൽ മുന്നോട്ടു പോകാനുള്ള സംഗതികളെല്ലാം അവൻ തന്നെ ഒരുക്കുന്നു കർത്താവ് തന്നെ നമ്മുടെ ഹൃദയം വലുതാക്കി വിശാലമാക്കുന്നു കരണത്തടി കുപ്പായം കൊടുക്കൽ നൂറു മൈൽ നടത്തും എന്നീ പ്രതീകങ്ങളുടെ ജീവിത പരിസരത്ത് ഈ പ്രാർത്ഥനയാണ് നാം ഇന്ന് നടത്തേണ്ടത് കർത്താവേ ഞങ്ങളുടെ ഹൃദയം വലുതാക്കി വിശാലമാക്കണമേ അങ്ങനെ ഞങ്ങൾ മഹാമനസ്കരാകട്ടെ ഞങ്ങൾ സൗമ്മതി ചെറിയ കാര്യങ്ങളെ പ്രതി വഴക്കടിക്കാതെയും അനുദിന ജീവിതത്തിൽ ഒന്നുമല്ലാത്തതിനെക്കുറിച്ച് ഷണ്ട കൂടാതിരിക്കുകയും ചെയ്യട്ടെ ഒന്നുമില്ലായ്മയെ എല്ലാമായി സ്വീകരിക്കാൻ ഒരാൾ തീരുമാനിക്കുമ്പോൾ അത് കുടുംബത്തിൽ കലഹമുണ്ടാക്കുന്നു സ്നേഹിതന്മാരുമായി കലാപത്തിലേർപ്പെടുന്നു സമൂഹത്തോട് പോരടിക്കുന്നു അവയാണ് യുദ്ധത്തിൽ കലാശിക്കുന്നത് ഒന്നുമല്ലാത്തതിനെ എല്ലാം എല്ലാമാക്കുമ്പോൾ യുദ്ധമുണ്ടാകുന്നു ഒന്നുമില്ലായ്മയാണ് യുദ്ധത്തിൻ്റെ വിത്ത് എന്നും എപ്പോഴും കാരണം അത് സ്വാർത്ഥതയുടെ വിത്ത് എല്ലാം എന്നത് മഹനീയമാണ് അത് യേശുവാണ് നമ്മുടെ ഹൃദയം വിശാലമാക്കാൻ നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം നമ്മെ വിനയമുള്ളവരും ശാന്തശീലരും മഹാമനസ്കരുമാക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം അങ്ങനെ നമുക്ക് അവനിൽ എല്ലാം ഉണ്ടായിരിക്കട്ടെ അങ്ങനെ ഒന്നുമില്ലായ്മയെ ചുറ്റിപ്പറ്റി ജീവിത പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതിൽ നിന്ന് നമുക്ക് സ്വയം രക്ഷിക്കാൻ കഴിയട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം സ്നേഹമുള്ളവരെ എന്തോ ഒരു വ്യക്തിപരമായ ജീവിതത്തിലെ യാഥാർത്ഥ്യത്തിലേക്കാണ് നമ്മളെ കൊണ്ടുവരുന്നത് ദൈവമേ ഞങ്ങളുടെ ഹൃദയം വിശാലമാക്കണമേ ഇന്ന് ഞങ്ങളുടെ ജീവിതത്തിലുള്ള പ്രശ്നങ്ങളും വ്യക്തിപരമായ ജീവിതത്തിലും ദാമ്പത്യ ജീവിതത്തിലും കുടുംബജീവിതത്തിലും അയൽവാസികൾ തമ്മിലും നാട്ടുകാർ തമ്മിലും ഇടവകയിലും പ്രാർത്ഥനാ ഗ്രൂപ്പിലുമെല്ലാം ഞങ്ങളുടെ പ്രശ്നം ഇതാണല്ലോ ഓ ദൈവമേ ചെറിയ ചെറിയ കാര്യങ്ങളെ പ്രതി ഞങ്ങൾ അസ്വസ്ഥരാകുന്നല്ലോ ഓ ദൈവമേ ഞങ്ങളുടെ ഹൃദയം വിശാലമാക്കണമേ ഒരു കരണത്തടിച്ചവരും മറുകരണം കാണിച്ചു കൊടുക്കുക എന്നതിൻ്റെ യഥാർത്ഥ അർത്ഥം ഞങ്ങൾക്ക് മനസ്സിലാക്കി തരികയും ഞങ്ങളുടെ ഹൃദയവിശാലത അങ്ങ് തന്നെ നൽകുന്നതാണല്ലോ ഓ പരിശുദ്ധാത്മാവേ ഞങ്ങളെ സഹായിക്കണേ സഹായിക്കണേ ആമേൻ